മോൺസൺ മാവുങ്കൽ കേസ്, പുരാവസ്തു തട്ടിപ്പ് കേസ് എന്നിവ ഉൾപ്പെടെയുള്ള കേസുകളിൽ കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് KPCC പ്രസിഡന്റ് കെ സുധാകരനെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. അത്തരം ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ KPCC പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുമോ ഇല്ലയോ എന്നുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് ഈ പൊതുജനങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. അവിടെ നിന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. അറസ്റ്റിലാവണം എങ്കിലേ എൻ്റെ ഉള്ളുകളിൽ വ്യക്തമാവും. ഭീഷണി കൊണ്ട് അറസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള അളവുകൾ നടപ്പാകും എന്നുള്ളത് കണ്ടറിയണം. അറസ്റ്റ് ചെയ്തേ പറ്റും, അത് അങ്ങനെയുള്ള കേസാണത്. അറസ്റ്റ് ചെയ്താൽ മാത്രമേ എൻ്റെ നിഗൂഢതകൾ ഒരുപാട് സാഹചര്യ തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ മാവുങ്കൽ പറയുന്ന ഒരുപാട് കാര്യങ്ങളിൽ കാര്യങ്ങളുണ്ട്, സാഹചര്യങ്ങൾ അയാൾ പിന്നെ മാറ്റി പറഞ്ഞെങ്കിൽ വേറെ പോലും ഒരുപാട് കാര്യങ്ങളുടെ അതിനകത്ത് സാഹചര്യ തെളിവുകളുണ്ട്. അപ്പോൾ സതീശനും ഇയാളെയൊക്കെ വ്യക്തമായ ഒരു അറസ്റ്റ് ചെയ്ത ഒരു ആ ഒരു രീതി ഉണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ വ്യക്തമാവും എന്നുള്ള എൻ്റെ അഭിപ്രായം. രാജിവെക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. യഥാർത്ഥ കേസ് വാറിനെ പോലെ വളരെ രാഷ്ട്രീയ ട്രാക്ക് റെക്കോർഡുള്ള ഒരാൾ ഈ അറസ്റ്റ് എന്ന് പറയുന്നത് അപലപനീയമാണ്. മാത്രമല്ല അകാരണമായി കേസുണ്ടാക്കി FIR എടുപ്പിച്ച് മൊഴി വാങ്ങിച്ചുള്ള അറസ്റ്റാണ് ഇത്. ആർക്കാർ ചിലപ്പോൾ അരിയാകാരം കഴിക്കുന്ന ആർക്കും അറിയാം ഇത് കരുതി കൂട്ടി കൂടാനുള്ളതിൻ്റെ ഭാഗമാണെന്ന്. അതുകൊണ്ട് അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എപ്പോഴും പകപോക്കൽ രാഷ്ട്രമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. BJP സർക്കാർ ചെയ്യുമ്പോൾ അതേ മണയിപ്പിലുള്ള പെരുമാറ്റങ്ങളാണ് അവർ ചെയ്യുന്നത്. കാരണം ഇവിടെ കേരളം എന്ന് പറയുന്നത് ആണിക്കത്തുകയല്ലേ, ജീവിതം അന്തമില്ലാത്ത പുസ്തകമായി, സാധനങ്ങൾ അടുക്കാൻ പറ്റുന്നില്ല, അഴിമതിയുടെ കൂത്തരങ്ങായി മാറി, ഏറെക്കുറെ ഒരു സഞ്ചാരം തന്നെ ഒരു ഭീകരാവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അപ്പോൾ അത് ജനലക്ഷം കൂടെ പിന്തുടരുള്ള കെ സുധാകരനെപ്പോലുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്ന അപലപനീയമാണ്. ഒരു കോൺഗ്രസ്സുകാരന് ഒരു ജനാധിപത്യ വിശ്വാസിക്ക് ഒരിക്കലും അത് അംഗീകരിക്കാനാകില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. രാഷ്ട്രീയമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തൊലിക്കട്ടി വേണം, അതേ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. നല്ല തൊലിക്കട്ടി വേണം. A or B or C ഓർ ടു ഇസഡ് ഇപ്പം 17 പാർട്ടികൾ ഇന്ത്യക്കകത്തുണ്ട്. ഞാൻ ഇതേ പറഞ്ഞുള്ളൂ, വേറെ എനിക്ക് പറയാനൊന്നുമില്ല. അയാളെ പറ്റി, അയാളുടെ എന്നെ ഭാര്യയെപ്പറ്റിയോ അയാളുടെ മക്കളെ പറ്റിയോ ഒന്നും എനിക്ക് പറയാനില്ല. നല്ല തൊലിക്കട്ടി വേണം, തൊലിക്കട്ടി ഉണ്ടായേക്കും. ലാകുമോ ഇല്ലയെന്ന് ചോദിച്ചാൽ കേസിൻ്റെ ഗതി അനുസരിച്ചാണല്ലോ കാര്യങ്ങൾ പോകുന്നത്. എല്ലാവരും അറസ്റ്റിലാവണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, അറസ്റ്റിലാകണ്ടെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. എന്നാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും അത് അറസ്റ്റിലാകാൻ സാധ്യത വളരെ കുറവാണ്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് കെട്ടിച്ചമച്ചതാണെന്നാണല്ലോ ഇപ്പോൾ ചില വാർത്തകൾ പുറത്തുനിന്ന് വരുന്നത്, അങ്ങനെയാണ് കെട്ടിച്ചമച്ചതാണ്. എന്നാൽ നിലവിലെ സാഹചര്യം അനുസരിച്ച് തെളിവുകളും ഒക്കെ ഉള്ള സ്ഥിതി കോടതി സിംഗിൾ ബെഞ്ച് വിധി പറഞ്ഞാണല്ലോ പ്രസ്താവിച്ചിരിക്കുന്നത്. അപ്പോൾ കോടതിയുടെ വിധി അനുസരിച്ച് ഒരു കോടതി വിധി പ്രസ്താവിക്കും, അതിന് അപ്പീൽ പോവും. അപ്പോൾ അതിൻ്റേതായുള്ള രീതിയിൽ അത് സാധ്യമാവുമെന്നാണ് വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാധ്യതയാണ് ഉണ്ടാവുമെന്നാണ് ആഗ്രഹിക്കുന്നത്. അത് സാധിക്കും എന്നുള്ളത് തീർച്ചയാണ്. ആകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളല്ലല്ലോ പറയേണ്ടത്. ശരിക്കും തെളിവും കാര്യങ്ങളും എല്ലാം ആൾക്കെതിരാണെങ്കിൽ ആൾ അറസ്റ്റിലാവണം. അതങ്ങനെയാണ്, പോലീസാണ് അതിൻ്റെ കാര്യങ്ങൾ നോക്കേണ്ടതും അന്വേഷിക്കേണ്ടതൊക്കെ സുധാകരനെതിരെ. അപ്പം അങ്ങനെയാണെങ്കിൽ ആൾ നിയമപരമായി അറസ്റ്റിലാവേണ്ട എന്നാണ് പറയുന്നത്. അതെല്ലാം തെളിയും, അതെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ തെളിയായല്ലോ. നേരത്തെ ഉമ്മൻചാണ്ടിയെ പറ്റി എന്തെല്ലാം പറഞ്ഞ് അവസാനം അതൊക്കെ തെളിഞ്ഞു വന്നില്ലേ, അതേപോലെ തന്നെ ആയിരിക്കും ഇത്. ഇത് വെറുതെ എന്നെ ഒരാളെ പേരിൽപ്പെടുത്ത അയാളെ ഇമേജ് നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതാണ് എൻ്റെ അഭിപ്രായമുള്ളത്. രാജിവെക്കാൻ സാധ്യതയില്ല. കാരണം എന്ന് വെച്ചാൽ പിന്നെ ഒരു കേസ് വന്നു എന്ന് പറഞ്ഞിട്ട് കുറ്റക്കാരനാണ് തെളിയണമല്ലോ. അങ്ങനെ പറയാൻ പറ്റില്ല. കോടതി കുറ്റക്കാരനാണെന്ന് പറഞ്ഞാൽ മാത്രമേ അത് കുറ്റക്കാരനാവുള്ളൂ. അതുവരെ അദ്ദേഹം രാജിവെക്കണമെന്നില്ല. കുറ്റക്കാരനാണ് തെളിഞ്ഞാൽ, കോടതി തെളിയിച്ചാൽ എന്തായാലും രാജിവെക്കും, രാജിവെക്കണം അല്ലോ. അങ്ങനെന്താ രാജിവെക്കാൻ അങ്ങനെ നിൽക്കത്തില്ല. അതാണ് രാജിവെക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന എല്ലാ പാർട്ടിക്കും വിരുദ്ധമായ ഒരു നിലപാടാണ് പിണറായി വിജയൻ എടുക്കുന്നത്. തൊഴിലാളികളെ പരമാവധി ചൂഷണം ചെയ്യുകയാണ്. നിർമ്മാണ തൊഴിലാളികൾക്ക് 8-9 മാസം കൊണ്ട് ശമ്പളമില്ല. 75 വയസ്സ് വരെ ഉള്ളവർക്ക് 1500 രൂപ കൊടുക്കുമായിരുന്നു. അത് നമ്മുടെ ബഹുമാനപ്പെട്ട തോമസ് ഐസക് ഇല്ലാതെയാക്കി. അതിനുശേഷം 60 വയസ്സുള്ളവരുടെ കൂടെ ഇവരെയും കൂടെ ഉൾപ്പെടുത്തി. ശരിക്കു പറഞ്ഞാൽ ഇന്ന് അന്ന് ഇവർ കയറിയപ്പോൾ 75 വയസ്സുള്ള ആൾക്കാർക്ക് ഇന്ന് 80-82 വയസ്സ് പ്രായമായി. ഒരു നേരത്തെ ചായയ്ക്ക് പോലും കഴിയില്ലാതെ കഴിയുന്നു.